നമസ്കാരം എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഫസ്റ്റ് ഇട്ട വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന്. അതായത് ഫസ്റ്റ് നമ്മൾ നമ്മുടെ മുഖം എല്ലാം നല്ല ക്ലെൻസ് ചെയ്ത് നീറ്റ് ആക്കി വെച്ചിരിക്കേണ്ടത്. പക്ഷെ നിങ്ങളെല്ലാം കണ്ടിന്യൂസ് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. വീഡിയോ ലോങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൂന്ന് സ്റ്റെപ്പായിട്ട് ഇടുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് ആയിട്ടുള്ള വീഡിയോ ആണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. നമ്മുടെ ഫേസ് കെയർ ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ടോണർ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. പല തരത്തിലുള്ള ടോണേഴ്സ് ഉണ്ട്. നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ടോണറുണ്ട്, അങ്ങനത്തെ ടോണറിനെ കട്ടി നമുക്ക് വീട്ടില് വളരെ എഫക്റ്റീവ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടോണർ ഉണ്ട്. ആക്ച്വലി എന്താണ് നമ്മൾ ടോണർ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്നിനുള്ള പ്രയോജനം? നമ്മൾ ഫസ്റ്റ് സ്കിന്ന് ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സ്കിന്നിൽ അഴുക്കൊക്കെ മാറി സ്കിന്ന് നല്ല ഡ്രൈ ആയിട്ട് നീറ്റ് ആയിട്ട് ഇരിക്കും. അതിനുശേഷം നമ്മുടെ സ്കിന്നിന് ഒരു ഹൈഡ്രേഷൻ വേണമല്ലോ, സ്കിന്നിന് നല്ലൊരു ഒരു ഈറമയം വേണ്ടി. എപ്പോഴായിരുന്നാലും നമ്മൾ കുടിക്കുമ്പോഴായിരുന്നാലും വെള്ളം കുടിക്കുമ്പോഴായിരുന്നാലും നമ്മൾ വെള്ളം കുടിക്കാതെ ഇരിക്കുമ്പോൾ സ്കിൻ എന്ത് ചെയ്യും, ഡ്രൈ ആയി പോയി നമുക്ക് ഒരുമാതിരി ഫീൽ ചെയ്യും. സോ അതേ ഡ്രൈനെസ് നമ്മുടെ സ്കിന്നിന്റെ വെളിയിലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോണർ അപ്ലൈ ചെയ്യുന്നത്. ഒരു ടോണർ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനും സ്കിൻ ലുക്കിംഗ് ഗ്ലോ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും. നല്ല അതായത് ഒരു ഫസ്റ്റ് ക്ലെൻസ് ചെയ്തതിന് ശേഷം നമ്മൾ ടോണർ അപ്ലൈ ചെയ്തിട്ടാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതെങ്കിൽ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റ് ആയിട്ടും ലുക്കിംഗ് നല്ല ഫ്രഷ് ആയിട്ടും ഇരിക്കും. സ്കിന്നിന് ഒരു ഹാംഫുൾ ആയിട്ട് ഒന്നും ഉണ്ടാവുകയും ചെയ്യില്ല. പക്ഷേ നമ്മൾ ഈ ടോണർ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ടാകും. അപ്പോൾ ഞാനിപ്പോൾ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ മുഖക്കുരുള്ളതും പിഗ്മെൻറ്റേഷൻ ഉള്ളതും ഇങ്ങനെയൊക്കെ ഉള്ള സ്കിന്നുകാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ടോണേഴ്സ് ഉണ്ട്, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ ടോണർ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഏറ്റവും നല്ലൊരു ടോണറാണ് റോസ് വാട്ടർ എന്ന് പറയുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് റോസ് വാട്ടർ. റോസ് വാട്ടർ നല്ലൊരു ടോണറാണ് നമ്മൾ, പക്ഷേ ആർട്ടിഫിഷ്യലായിട്ട് റോസ് വാട്ടർ വാങ്ങിക്കാതിരിക്കുക. ഞാനൊരു റോസ് വാട്ടർ എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്, വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് വീട്ടിൽ റോസ് വാട്ടർ ഉണ്ടാക്കുന്നത് വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അത് കൊണ്ടുപോയി കാണുക, കണ്ടിട്ട് നിങ്ങൾ വീട്ടിൽ തന്നെ ഒരു റോസ് വാട്ടർ ഉണ്ടാക്കി വയ്ക്കുക. റോസ് വാട്ടർ ഒരു നല്ല ടോണറാണ്, പ്രത്യേകിച്ചും ചെറിയ പെൺകുട്ടികൾക്ക്, ടീനേജ് പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് റോസ് വാട്ടർ അപ്ലൈ ചെയ്തത് ഫേസിന് നല്ലൊരു ഗ്ലോ കൊടുക്കാനും ഒരു ഫ്രഷ്നെസ് കൊടുക്കാനും ഒക്കെ സഹായിക്കും. അതുപോലെ തന്നെ വേറൊരു ഒരു നല്ല ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്ക് അല്ലെങ്കിൽ മുഖക്കുരുവിൻ്റെ മാർക്ക് ആക്നെ മാർക്കുകളൊക്കെ ഉള്ളവർക്ക്, മുഖക്കുരു വേറെ ആക്നെ വേറെ, അത് രണ്ടും വേറെ വേറെയാണ്, അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് ഒരു സംസാരിക്കാം. അപ്പോൾ മുഖക്കുരു ആക്നെ ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രണ്ട് ടോണേഴ്സാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. വളരെ ചെറിയ വീഡിയോ ആണ്, എനിക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. രണ്ടേ രണ്ട് പ്രോഡക്ട്സ്, അതായത് ഫസ്റ്റ് പിഗ്മെൻറ്റേഷൻ ഉള്ളവർ ഫസ്റ്റ് ഉപയോഗിക്കേണ്ട ഏറ്റവും നല്ലൊരു ടോണറാണ് എന്താണെന്നറിയോ, തേങ്ങാവെള്ളം, കോക്കനട്ട് വാട്ടർ. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ടോണർ എന്ന് പറയുന്നത്. തേങ്ങാവെള്ളം, നല്ല പച്ച തേങ്ങ ഉണ്ടല്ലോ, നമ്മൾ തേങ്ങയൊക്കെ കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വെള്ളം എടുത്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലിൽ ഉണ്ടാക്കി വയ്ക്കാം. ഒരു സ്പ്രേ ബോട്ടിൽ അതിൻ്റെ ആവശ്യം, അതായത് നമുക്കൊരു ഒരാഴ്ച വരെ ഇരിക്കും, നല്ല പോലെ ഒരാഴ്ച കഴിഞ്ഞു ഇരിക്കും, എങ്കിലും നല്ല പച്ച തേങ്ങ ഉള്ളതൊക്കെ ആണെങ്കിൽ രണ്ടാഴ്ച വരെയൊക്കെ ഇരിക്കും. അത് എടുത്തതിന് ശേഷം നമ്മൾ ഇന്നലെ ചെയ്ത ഫസ്റ്റ് സ്റ്റെപ്പ് മോയ്സ്ചർ ക്ലെൻസിങ് ചെയ്തത് കഴിഞ്ഞതിന് ശേഷം ഈ ടോണർ ഫേസിൽ അപ്ലൈ ചെയ്യുക. ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് അതിനെ അങ്ങനെ ഡ്രൈ ആക്കി വിടുക, ഡ്രൈ ആകാനായിട്ട് വിടുക. ഒരിക്കലും തുടച്ച് കളയരുത്, ടോണർ അപ്ലൈ ചെയ്തിട്ട് അത് അങ്ങനെ ഡ്രൈ ആകട്ടെ, അങ്ങനെ ഡ്രൈ ആക്കാനായിട്ട് വിടുക. ഇതാണ് ഫസ്റ്റ് ടോണർ, തേങ്ങാവെള്ളം. രണ്ടാമത്തെ ടോണർ എന്ന് പറയുന്നത് നെല്ലിക്കയുടെ ജ്യൂസ്. എനിക്കിന്ന് നെല്ലിക്ക കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല നെല്ലിക്കയുടെ ജ്യൂസ്. പറഞ്ഞ മനസ്സിലാവുമല്ലോ, നെല്ലിക്ക നല്ലപോലെ ചെറുതായിട്ടുള്ള ഇളം ചൂടുവെള്ളം ചേർത്ത് നല്ലപോലെ അരച്ചെടുത്തിട്ട് അരിച്ചെടുക്കുക. നല്ലപോലെ അരച്ചെടുത്തിട്ട് അതും ഇതുപോലൊരു കുപ്പിയിലാക്കി സൂക്ഷിക്കുക. അതുപോലെ മൂന്നാമതൊരെണ്ണമാണ് അലോവേര ജ്യൂസ്. അലോവേര നല്ലപോലെ അലോവേരയുടെ പൾപ്പെടുത്ത് നല്ലപോലെ മിക്സിയിലടിച്ചിട്ട് അതും അതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ട് ഒരു കുപ്പിയിലാക്കി സൂക്ഷിക്കുക. ഇതുപോലെ നിങ്ങൾ മൂന്ന് ബോട്ടിലിൽ സൂക്ഷിക്കുക. ഒന്ന് കോക്കനട്ട് വാട്ടർ, രണ്ടാമത് ലെമണല്ലോ നെല്ലിക്കയുടെ ജ്യൂസ്, മൂന്നാമത് അലോവേര ജ്യൂസ്. ഇത് മൂന്നും സൂക്ഷിക്കാം. ഓരോ ദിവസം ഓരോന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇത് മൂന്നും കൂടെ നമ്മുടെ, അതായത് കോക്കനട്ട് വാട്ടറിൻ്റെയും നെല്ലിക്കയുടെ ജ്യൂസിൻ്റെയും അലോവേരയുടെ ജ്യൂസിൻ്റെയും കൂടെ എഫക്റ്റ് മൂന്നും കൂടെ നമ്മുടെ സ്കിന്നിലോട്ട് മാറി. ഇതെല്ലാം നാച്ചുറൽ അല്ലേ, ഇതിനകത്തൊന്നും സിന്തറ്റിക് ആയിട്ട് ഒന്നുമില്ലല്ലോ. ഇതെല്ലാം നമ്മുടെ സ്കിന്നിൽ ഓരോ ദിവസം ചെല്ലുന്നതോറും നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോ വർദ്ധിക്കുകയും സ്കിന്നിലെ പാടുകളൊക്കെ ദാ പോകണമെന്ന് പറഞ്ഞ് പോവുകയും ചെയ്യും. ചുമ്മാ 600-700 രൂപയും കൊടുത്ത് ഒരു എന്തെങ്കിലും ഒരു ക്രീം, ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ഒരു ക്രീം നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 350 രൂപീസ് ആകും. നല്ലൊരു ബ്രാൻഡ് യൂസ് ചെയ്യണമെങ്കിൽ ഇതിന്
നമുക്ക് ഒരു ചിലവുമില്ല. ഒരു 10 രൂപ കൊടുത്താൽ, ഒരു 10 രൂപയ്ക്ക് തേങ്ങ കിട്ടത്തില്ല, ഇപ്പം 30 രൂപ കൊടുത്താൽ ഒരു തേങ്ങ കിട്ടും. തേങ്ങയുടെ വെള്ളം സുഖമായിട്ട് എടുത്ത് നമുക്ക് ഒരാഴ്ച യൂസ് ചെയ്യാം. നെല്ലിക്ക, 3 നെല്ലിക്ക മതി. ഒരു നല്ല 3 നെല്ലിക്ക എടുത്തിട്ട് കുറച്ച് ഇളം ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് യൂസ് ചെയ്യാം. അലോവേരയുടെ ഒരേ ഒരു തണ്ട് മതി, ജ്യൂസ് എടുത്തിട്ട് യൂസ് ചെയ്യാം. ഇത് 3 നിങ്ങൾ ഒരേ സമയം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കാം. ഇത്രയുള്ളൊരു ബോട്ടിൽ മതി, ഇത്രയുള്ളൊരു ബോട്ടിലിൽ 3 എണ്ണം ഉണ്ടാക്കി വെക്കുക. നിങ്ങൾ ഫസ്റ്റ് ക്ലെയിൻസ് ചെയ്തതിന് ശേഷം ഇത് നല്ലപോലെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തിട്ട് ഉണങ്ങാനായിട്ട് വരണം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ 100% ഉറപ്പ് നിങ്ങളുടെ പിഗ്മെൻറ്റേഷനും മുഖക്കുരുവും ഒക്കെ നല്ലപോലെ മാറും. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പാക്ക് ഇട്ടിട്ടുണ്ട്, ക്രീംസ് എങ്ങനെയാണ് നൈറ്റ് ക്രീം ഡേ ക്രീം അപ്ലൈ ചെയ്യേണ്ടത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ആർക്കും ഡൗട്ട് ഉണ്ടാവരുത്, ഇപ്പം ഞാൻ എന്താണ് ഫോളോ ചെയ്യേണ്ടത് എന്നൊരു ഡൗട്ട് ആർക്കും ഉണ്ടാവരുത്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞത് ഒരു പാക്കിനെ കുറിച്ചും ഒരു നൈറ്റ് ആൻഡ് ഡേ ക്രീമിനെ കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഫേസ് എങ്ങനെയാണ് ക്ലെൻസ് ചെയ്യേണ്ടത്, ഫേസിൽ എങ്ങനെയാണ് ടോണർ അപ്ലൈ ചെയ്യേണ്ടത്, ഫേസിൽ എങ്ങനെയാണ് മോയ്സ്ചറൈസ് ചെയ്യേണ്ടതിനെ കുറിച്ചാണ് ഈ ഒരു 3 പാർട്ടായിട്ട് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഓൾറെഡി കഴിഞ്ഞു, രണ്ടാമത്തെ ടോണറാണ്. നാളെ നിങ്ങൾക്ക്, നാളെ ഞാൻ വീഡിയോ ഇടുന്നില്ല, സൺഡേ ആണ്, മൺഡേ ഞാൻ വീഡിയോ ഇടാം. ഒരു 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 മാജിക്കൽ മോയ്സ്ചറൈസർ, നിങ്ങളുടെ സ്കിന്നിനെ വല്ലാത്തൊരു ഗ്ലോ കൊടുക്കുന്ന ഒരു 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 മാജിക്കൽ മോയ്സ്ചറൈസറിനെ കുറിച്ച് തിങ്കളാഴ്ച നമുക്കൊരു വീഡിയോ ഇടാം. ഓക്കെ, അപ്പോൾ നിങ്ങളിത് മറക്കാതെ ചെയ്ത് നോക്കുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്, ടോണർ. ടോണിങ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. ഇത് ഞാൻ 3 വീഡിയോ ആയിട്ടാണ് ഇടുന്നതെങ്കിലും ഇത് 3 ഒരേ ദിവസം നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പാണ്. ഫസ്റ്റ് നല്ലപോലെ ക്ലെൻസ് ചെയ്യുക, ടോണർ അപ്ലൈ ചെയ്യുക. ഓക്കെ, ടോണർ അപ്ലൈ ചെയ്ത് ഫേസിനെ നല്ല ഡ്രൈ ആയിട്ട് വിടുക, ഫേസ് നല്ല നീറ്റായിട്ട് വയ്ക്കുക, ധാരാളം വെള്ളം കുടിക്കുക, ഇതെല്ലാം നല്ലപോലെ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മറക്കാതെ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ ഉള്ള നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോകളുടെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് എന്ന് പറയുന്നത് അത് മാത്രമാണ് നമ്മുടെ വീഡിയോയുടെ മുമ്പോട്ടുള്ള ജേണി എന്ന് പറയുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട്, അതായത് മോയ്സ്ചറൈസിങ് സ്റ്റെപ്പുമായിട്ട് അടുത്ത ദിവസം കാണാം.